ഹലോ സ്വാഗതം. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു സാറെ, ഞാൻ ഈ രാമായണത്തിനെ പറ്റി, രാമായണം എന്തെങ്കിലും പ്രമാണമായിട്ട് നയിക്കുന്നതാ, അല്ലെങ്കിൽ എന്തെങ്കിലും വേദകിതാബിനി അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്തിലുള്ളതാ എന്നാണെന്ന് ഉസ്താദ് വിശദീകരിക്കണം. അന്യ മതക്കാർ ഉപയോഗിക്കുന്ന ഈ രാമായണം പറയുന്ന ഇതുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് വിശദീകരിക്കും. സ്വാമി അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാഷാഅല്ലാ, അദ്ദേഹം ചോദിച്ചത് രാമായണം, മഹാഭാരതം, അതുപോലെ ഋഗ്വേദം, അങ്ങനെ വേദങ്ങൾ, അതുപോലെ തന്നെ പിന്നെ മറ്റേ പുരാണങ്ങൾ, അതുപോലെ മറ്റേ ഭഗവത്ഗീത, ഇവകളൊക്കെ എന്താണ് എന്നാണ് അയാൾ ചോദിച്ചത് അല്ലേ? അതല്ലേ സുഹൃത്തെ ചോദിച്ചത്? ചില വിവരം ഇല്ലാത്ത ആളുകളുണ്ട്, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാന്യന്മാരായ അമ്പിയ എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 ഗ്രന്ഥങ്ങളും 100 ഏടുകളും നൽകിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, ഹഖാണ്. മുൻകാല അമ്പിയ ഇന്ന് അള്ളാഹു തആല 4 കിതാബുകളും 100 ഏടുകളും നൽകിയിട്ടുണ്ട്. ചില വിവരമില്ലാത്ത ആളുകൾ പറയും, എന്ത് അറിയോ, ഇതൊക്കെ അന്ന് കൊടുത്ത ഏടുകളാണ്, അതിൽ ഇവർ കൈകടത്തിയതാണ് എന്നൊക്കെ പറയും. വലൈസ ലദൈന ദലീലുൻ യദുല്ലു അലൈഹി, അങ്ങനെയാണ് എന്ന് പറയാൻ ഒരു തെളിവും ഇല്ല തന്നെ. മാത്രമല്ല, ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, മഹാഭാരതം അത് വാൽമീകി എഴുതിയതാണ് അല്ലേ? വാൽമീകിയാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആണോ? നിങ്ങളൊന്ന് പ്രതികരിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. മഹാഭാരതം എഴുതിയത് ആരാണ്? ആരാണ്? മാഷാല്ലാ, അബൂ ശരൺ സംസാരിച്ചിട്ടുണ്ട്, മാഷാല്ലാ. അപ്പൊ രാമായണം എഴുതിയത് ആരാണ്? അത് പറ, രാമായണം എഴുതിയത് ആരാ? അവൻ വേണ്ട ചിന്തിക്കുക. രാമായണം എഴുതിയത് മാഷാല്ലാ, ഇപ്പോഴാണ് കറക്റ്റ്. ഓക്കെ, അപ്പോ മഹാഭാരതം എഴുതിയത് വാൽമീകി എന്നാണ് ഞാൻ പറഞ്ഞത്, അത് ശരിയല്ല. രാമായണം വാൽമീകി എഴുതിയതാണ്. വാൽമീകി ആരായിരുന്നു? വാൽമീകിയാണ് രാമായണം എഴുതിയത് എന്ന് അവര് പോലും അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. അത് ഒരിക്കലും മുൻകാല സുഹഫിൽ പെട്ടതല്ല, മുൻകാല സുഹഫിൽ പെട്ടതല്ല. കാരണം വാൽമീകി നമ്പർ വൺ കൊള്ളക്കാരനായിരുന്നു. ശരിയായ, അവർ തന്നെ അംഗീകരിക്കുന്ന അവരുടെ പുസ്തകങ്ങളും അവര് അതിന് രേഖയായി ഉദ്ധരിക്കുന്ന കാര്യങ്ങളും തന്നെ ആധാരമാക്കിക്കൊണ്ടാ പറയുന്നത് വാൽമീകി ഒരു കൊള്ളക്കാരനാ. അദ്ദേഹം വഴിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിന്നിട്ട്, ആയുധങ്ങളുമായി നിന്നിട്ട് ഏതെങ്കിലും യാത്രക്കാർ ആ വഴി പോകുമ്പോ അവരെ മുതല് വെട്ടിപ്പിടിക്കുന്ന ആളായിരുന്നു ആര്? ഈ വാൽമീകി. അങ്ങനെ കക്ഷി ഒരു ദിവസം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് മഹർഷിമാരാ വഴിയിലൂടെ പോകുന്നത്, കുറച്ച് മഹർഷിമാരാ വഴിയിലൂടെ പോകുക. ഉടനെ തന്നെ വാൽമീകി ചാടി വീണു, ഇവരെ പിടിക്കാൻ നോക്കി. ഉടനെ തന്നെ ഇവര് ഈ മഹർഷിമാര് വാൽമീകിയോട് ചോദിച്ചു അത്രേ, അല്ല നിങ്ങള് ഈ ചെയ്യുന്ന കുറ്റത്തിന് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യണത്, ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഉടനെ തന്നെ വാൽമീകി പറഞ്ഞത്രേ, അതെന്റെ മക്കളെ പോറ്റാനാണ്, എന്റെ ഭാര്യയും മക്കളും ഉണ്ട് വീട്ടിൽ, അവരെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ശരി, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റ് അവർ ഉത്തരവാദികളാകുമോ, അതിനുള്ള ശിക്ഷ അവർ സഹിക്കുമോ എന്ന് ചോദിക്കുന്നു. ആര്? ഇവര്, ഈ മഹർഷിമാര് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതിനുള്ള ശിക്ഷ അവര് സഹിക്കുമോ എന്ന് ചോദിച്ചു. വാൽമീകി പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, കാരണം വാൽമീകിക്ക് വിവരമില്ല. വാൽമീകി കാട്ടാളനും കൊള്ളക്കാരനുമാണ്, മുപ്പരിക്ക് വിവരമില്ല. ഇല്ല, ഉള്ളത് സത്യമാണ്, അന്ന് വിവരമുണ്ടായിരുന്നില്ല. അവരെന്ന് പറയും എനിക്കറിയില്ലായിരുന്നു, അതെന്ത് നിങ്ങൾക്ക് അറിയാതെ, ഞാൻ എന്റെ ഭാര്യനോടും മക്കളോടും പോയി ചോദിക്കട്ടെ അവർ അംഗീകരിക്കുമോ അവര് സ്വീകരിക്കുമോ, ഞാൻ ഓരോട് ചോദിക്കട്ടെ. എന്നാ മാർച്ചിമാര് പറഞ്ഞു വേഗം ചെല്ലുമായിരുന്നു, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാറുണ്ടോ. ശരി,
അങ്ങനെ ഇവരെന്ത് പണി ചെയ്തു? അവിടെ നിന്നു. വാൽമീകി വീട്ടിൽ പോയി, ഭാര്യനോട് മക്കളോട് ചോദിച്ചു, അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊള്ള നടത്തുന്നത്, ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ നിങ്ങൾ സ്വീകരിക്കുകയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഉണ്ടാവുകയോ ചോദിച്ചു. ഉടനെ തന്നെ അവർ പറഞ്ഞു, അത്രേ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം അവനവൻ തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അത്രേ. ഏതായാലും വാൽമീകി ഒന്നും ചിന്തിച്ചില്ല, തിരിച്ച് മഹർഷിമാരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, അവര് സ്വീകരിക്കൂല, അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മം അവനവൻ തന്നെ സ്വീകരിക്കണം. ആ അപ്പൊ മഹർഷിമാര് പറഞ്ഞു, ഓക്കേ അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഈ പണിയെടുക്കണേ? പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല. ആ ഇനി പണി നമ്മൾ പഠിപ്പിച്ചു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ വന്നതിന് ശേഷമേ പോകാവൂ, നിങ്ങൾ ഇവിടെ ഇരിക്കണം. ആ ഇരിക്കാനുള്ള രൂപം പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാ. വാൽമീകി ആ ഇരുത്തം ഇരുന്നു അത്രേ 12 വർഷം. നീണ്ട 12 വർഷം വാൽമീകി ആ ഒരൊറ്റ ധ്യാനത്തിൽ, ആ ഒരൊറ്റ ഇരുത്തം അവര് പറഞ്ഞ രൂപത്തിൽ അവിടെ ഇരുന്നു അത്രേ, ഇരുന്നു അത്രേ. അള്ളാഹു ആലം, അറിയില്ല. ഏതായാലും അവര് പറയുന്ന അങ്ങനെയാണ്, അറിയില്ല അറിയില്ല, അതിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. അവിടെ ഇരുന്നു ആ ധ്യാനത്തിൽ 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വഴിയെ തിരിച്ചു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുന്നു, ആ 12 വർഷത്തിന്റെ ഉള്ളിൽ ആ ധ്യാനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിന്റെ അറിവ്, ആ അറിവ് മറ്റുള്ള ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ചില ഭാവന കഥാപാത്രങ്ങളായിരുന്നു ആര്? ഈ ശ്രീരാമൻ, അതുപോലെ തന്നെ അതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ. മനസ്സിലായില്ലേ? രാമനും സീതയും എന്നല്ല, ദുഷ്യന്തനും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്, അല്ലാതെ അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ല. ഇത് ഞാൻ പറയുന്നതല്ല, സന്ദീപാനന്ദഗിരി ഇപ്പോൾ അവർ അംഗീകരിക്കുന്ന അവരുടെ ഭഗവത്ഗീതയുടെ ആചാര്യനാണ് സന്ദീപാനന്ദഗിരി. അദ്ദേഹം തന്നെ പറയും അതിനൊന്നും എന്തല്ല, സത്യം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല അതൊന്നും. മറിച്ച് എന്താണത്, അതിൽ ഒരുപാട് മെസ്സേജുകൾ മറ്റുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തതാണ്, ചില കഥാപാത്രങ്ങളെ അവരായി ഉണ്ടാക്കി. ആ കഥാപാത്രങ്ങൾ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, 10 തലയുള്ള ഒരാളുണ്ട്, ആളുകൾ കേട്ടിട്ടുണ്ടാ? ഒരു കഥാപാത്രത്തിന് 10 തലയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ രാവണന് 10 തലയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ വേദം പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റില്ല 10 തലയുള്ള ഒരാളുണ്ട് എന്ന്. ആ വേദങ്ങളിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ 10 തലയെ അവര് പറഞ്ഞിരിക്കുന്നത് 10 ആളുകളുടെ ബുദ്ധിയുള്ള ഒരാൾ എന്നാണ്. അതിന് അവര് കൊണ്ടുവന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ 10 തലയുള്ള രാവണൻ. മനസ്സിലായില്ലേ? 10 ആളുകളുടെ ബുദ്ധിയുള്ള രാവണൻ എന്ന് പറയലായിരുന്നു അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? 10 ആളിന്റെ ബുദ്ധി. അതുപോലെ തന്നെ ഭീമസേനന് അതിഭയങ്കരമായ ശക്തി. ഇതൊക്കെ കഥാപാത്രങ്ങൾ മാത്രമാണ്, അല്ലാതെ യാഥാർത്ഥ്യത്തോട് അവകൾക്ക് ബന്ധമില്ല. മറിച്ച് മഹർഷിമാർ ഉദ്ദേശിച്ചത് എന്തുമാത്രം, ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ആ കഥയുണ്ടാക്കി എടുക്കുക, അതിലൂടെ ആ ഹനുമാൻ അടക്കമുള്ള എല്ലാ മാനും അതിലൂടെ ചില നല്ല നല്ല മെസ്സേജുകൾ പൊതുജനത്തിന് എത്തിച്ചു കൊടുക്കലായിരുന്നു അവരെ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ ഇവകളുടെ അടിസ്ഥാനം പൊള്ളയായിരിക്കും. ഇവകളുടെ അടിസ്ഥാനം പൊള്ളയാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, നമ്മൾ പറയുമ്പോഴേ അത് മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുള്ളൂ. ഇത് അവരുടെ താത്വികാചാര്യന്മാരായ അവരുടെ ഇന്നുള്ള സ്വാമിമാരൊക്കെയും ആ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവര് ആ വിഷയങ്ങൾ വളരെ വ്യക്തമായി, അവരോട് അടുത്ത് സംസാരിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ പറയും. ഉദാഹരണത്തിന്, ഈ അടുത്ത് സന്ദീപാനന്ദഗിരിയുമായി ഒരു സംവാദം നടന്നു. നിങ്ങൾ ആ വിഷയത്തിലേക്ക് അങ്ങനെ ഇറങ്ങാത്തത് കൊണ്ട് എല്ലാവർക്കും ആ വിഷയം അറിഞ്ഞോളണമെന്നില്ല. ഒരു രവിചന്ദ്രൻ,
പ്രൊഫസർ രവിചന്ദ്രനും അതുപോലെ തന്നെ സന്ദീപാനന്ദ ഗിരിയും തമ്മിലൊരു സംവാദം നടന്നു. അതിൽ അദ്ദേഹം, ഈ പ്രൊഫസർ രവിചന്ദ്രൻ യുക്തിവാദിയാണ്, യുക്തിവാദിയായ പ്രൊഫസർ രവിചന്ദ്രനും, ആ എന്റെ എഫ് ബിയിൽ ഇതൊക്കെ ഉണ്ടാവും, അത് കണ്ടിട്ടല്ലേ ഒരാൾ പറഞ്ഞ് ഞാൻ ലൈക്ക് ചെയ്തിരിക്കുന്ന അസനുസക്കാഫിനും ഞാൻ ലൈക്ക് ചെയ്ത സന്ദീപാനന്ദ ഗിരിയൊക്കെ ഉണ്ട്. അത് ശരി, നമുക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ ലൈക്ക് ചെയ്യുന്നത്. മുമ്പ് ഒരാൾ പറഞ്ഞില്ലേ, ആ പയ്യോള് അസനുസക്കാഫിന്റെ ആളാണ്, കാരണം പയ്യോള് അസനുസക്കാഫിന് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ലൈക്ക് ചെയ്തല്ലേ ഒക്കെ കാണും. ശരി, അപ്പൊ സന്ദീപാനന്ദ ഗിരി അന്ന് അദ്ദേഹം പിന്നെ ഈ ഭഗവത്ഗീത വിശദീകരിച്ചപ്പോ ഒരുപാട് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതൊന്നും അർത്ഥമല്ല, മറിച്ച് അതൊക്കെ സാങ്കല്പികങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്, വാച്യാർത്ഥത്തിനപ്പുറം ഒരു ലക്ഷ്യാർത്ഥമുണ്ട്, ആ ലക്ഷ്യാർത്ഥമാണ് അർത്ഥം, വാച്യാർത്ഥമല്ല അർത്ഥം എന്ന്. മനസ്സിലായില്ലേ? വാച്യാർത്ഥമല്ല അർത്ഥം, ലക്ഷ്യാർത്ഥമാണ്. അദ്ദേഹം കുറെ സമർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് പോകില്ല. അപ്പൊ എന്തായാലും ഇവകളൊന്നും സുഹഫുകളിൽ പെട്ടതോ മുൻകാല അമ്പിയ ഇന്ന് നൽകപ്പെട്ടതോ അല്ലേ അല്ല. മനസ്സിലായില്ലേ? അതാണെന്ന് പറയാൻ ഒരു രേഖയും ഇല്ല.